മാസാമണി എന്ന 22-കാരിയുടെ മരണം രാജ്യത്ത് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ, ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇറാനിലെ ജനങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്ലാമിക പുരോഹിതന്മാരുടെ തള്ളിക്കയറ്റത്തിനിടയിലും ഇറാനിയൻ സ്ത്രീകൾ ഭരണകൂടത്തിനെതിരെ തല ഉയർത്തി നിൽക്കുകയാണ്. പുരോഹിതരുടെ തലയിൽ നിന്ന് തലപ്പാവ് തട്ടിയിട്ട് ഓടിപ്പോകുന്ന പ്രവൃത്തിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് ധരിക്കാൻ ഉത്തരവിടുന്ന പുരോഹിതന്മാർക്ക് സ്ത്രീകൾ ചുട്ട മറുപടി നൽകുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. വൈറലായ ഒരു വീഡിയോയിൽ ശരിയായ വസ്ത്രം ധരിക്കാൻ പറയുന്ന മുസ്ലിം പുരോഹിതനോട് സ്വന്തം കാര്യം നോക്കുക എന്ന് യുവതി പറയുന്നത് കേൾക്കാം. മറ്റൊന്നിൽ ഒരു പുരോഹിതൻ സ്ത്രീയോട് ഹിജാബ് ധരിക്കാൻ പറയുമ്പോൾ തനിക്കത് വേണ്ട എന്നും നിങ്ങൾ മണ്ടനാണെന്നുമാണ് യുവതി മറുപടി നൽകുന്നത്. മറ്റൊരു വൈറൽ ക്ലിപ്പിൽ ഇതെന്റെ രാജ്യമാണ്, ഞാൻ എവിടെ ഹിജാബ് ധരിക്കണമെന്നും ധരിക്കരുതെന്നും നിങ്ങൾ പറയേണ്ടതില്ല എന്നാണ് ഒരു യുവതി പുരോഹിതനോട് പറയുന്നത്. ഇതിന് പുരോഹിതൻ ഹിജാബ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ മറ്റോ പോയി താമസിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ വിദേശത്ത് താമസിക്കില്ല, എന്റെ സ്വന്തം നാട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണം, എന്റെ സ്വന്തം നാട്ടിൽ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്നാണ് യുവതിയുടെ പ്രതികരണം. മാത്രമല്ല മതി മത പണ്ഡിതന്മാരെ, നിങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്ത് പോയിക്കോ, എനിക്ക് എന്ത് ധരിക്കാമെന്നും ധരിക്കാൻ കഴിയില്ലെന്നും ആർക്കും പറയാനാവില്ല, നിങ്ങൾ ഈ രാജ്യം നശിപ്പിച്ചു എന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ഇറാൻ സാക്ഷിയാവുന്നത്. സെപ്റ്റംബർ 13 കുർദിസ്ഥാനിൽ നിന്ന് കുടുംബത്തോടൊപ്പം ടെഹ്റാനിലേക്ക് പോവുകയായിരുന്ന മഹ്സ അമിനിയെ മതകാര്യ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നതാണ് കുറ്റം. 3 ദിവസത്തിനപ്പുറം അവളുടെ ജീവനറ്റ ശരീരമാണ് കുടുംബത്തിന് ലഭിച്ചത്. അതേസമയം ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം 8-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നതോടെ വ്യാപകമായ ആക്രമണവും വെടിവെപ്പും നടക്കുകയാണ്. മഹ്സ അമിനിയുടെ മരണത്തിന്റെ 40-ാം നാൾ സാക്കസിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ സേന വെടിയുതിർത്തതോടെ നാടകം കലാപഭരിതമായ അന്തരീക്ഷമാണ്. വെള്ളിയാഴ്ച സാക്കസിൽ മാത്രം 24 കുട്ടികളടക്കം 160 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. തെക്കുകിഴക്കൻ നഗരമായ സഹേദാനിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളിൽ 93 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.